ഹായ് എല്ലാവർക്കും, കോഡിങ്നേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ലാസ്റ്റ് ഇതാണ് പറഞ്ഞത്, പോസ്റ്റിൻ്റെ ഫൈനൽ പാർട്ടാണ് പറഞ്ഞത്, എഡിറ്റ് പോസ്റ്റ്. അപ്പോൾ പോസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അഡീഷണൽ ചില കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ആഡ് പോസ്റ്റിനുള്ള ബട്ടൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കും, ഞാനിവിടെ ഇത് കർസർ വയ്ക്കുമ്പോൾ താഴെ നമുക്ക് കാണാം, ലോക്കൽ ഹോസ്റ്റ് മൈ ബ്ലോഗ് അഡ്മിൻ ആഡ് പോസ്റ്റ്. അതൊരു ബട്ടൺ ഇവിടുന്ന് തന്നെ ആ ലിസ്റ്റ് പോസ്റ്റിന് തന്നെ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അത് ഞാനിവിടെ ചെയ്തിട്ടുള്ള ഇതിലാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു ഡിവ് ക്ലാസ് കോൾ. ഇതിപ്പോൾ ഡിസൈനൊന്നും മാത്രമേ പെർഫെക്റ്റ് ആവണമെന്നില്ല. ഞാൻ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ടേബിൾ അതിൻ്റെ അതുപോലെ തന്നെ ഈ റോയുടെ ഉള്ളിൽ ഇവിടെ നോക്കിയാൽ ഈ റോ, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിവ് ആഡ് ചെയ്തു, കോൾ SM6 കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിവ് ആഡ് ചെയ്തു, അത് കോൾ SM6. അപ്പോൾ ഇത് ഫസ്റ്റ് 12 കോളല്ലേ വരെ, 6 കോളത്തിൽ ഇതും വരും, പിന്നത്തെ 6 ഇതും വരും, ഈ ബട്ടണും വരും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ബേസ് യു ആറിൽ അഡ്മിൻ ആഡ് പോസ്റ്റ് എന്നുള്ള നമ്മുടെ റൂട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് മാത്രമാണ് കൊടുത്തത്. ആഡ് പോസ്റ്റ് എങ്ങനെയാണെന്ന് കൊടുത്തതെന്ന് വെച്ചാൽ അത് തന്നെ, അത്രയേ ഉള്ളൂ. ഒരു ബട്ടൺ ആഡ് ചെയ്തു, അത് കൂടാതെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് ഞാനിതിൽ പറഞ്ഞുതരാം അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ആഡ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനിവിടെ വേറൊരു ബട്ടൺ എടുത്തു, ആ സബ്മിറ്റിൽ എന്നുള്ള അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബട്ടൺ, അതായത് ഇതിൻ്റെ ഇതിലും നോക്കും താഴെ നമ്മൾ കർസർ വയ്ക്കുമ്പോൾ ലോക്കൽ ഹോസ്റ്റ് മൈ ബ്ലോഗ് അഡ്മിൻ പോസ്റ്റ്, ഈ പോസ്റ്റിലേക്ക് തിരിച്ചു. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഒരു പോസ്റ്റ് ആഡ് ചെയ്യാൻ ആഡ് ബട്ടൺ അമർത്തി, എന്നിട്ട് അയാൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് ആ പോസ്റ്റിലേക്ക് തന്നെ പോകണമെങ്കിൽ അതിന് വേണ്ടി ഒരു ബട്ടൺ ആഡ് ചെയ്തു, അത്ര കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്ക് അടിച്ചാൽ നേരെ അതിലേക്ക് പോകും. ഞാൻ അത് കൂടാതെ എഡിറ്റിലും ഞാനിത് സെയിം തന്നെ എഡിറ്റിലും ചെയ്തിട്ടുണ്ട്. സബ്മിറ്റിൻ്റെ അടുത്ത ബാക്ക് ബട്ടൺ, ഇതായാലും നമ്മുടെ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാ ലിങ്ക് കൊടുത്തു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വേണം ബാക്ക് ബട്ടൻ്റെ ഇത് കാണിച്ചു തരാം. ആഡിൽ നോക്കി കഴിഞ്ഞാൽ സബ്മിറ്റിന് താഴെ കണ്ടില്ലേ, നമ്മുടെ ഇതിൽ HRF ബേസ് യു ആർ അഡ്മിൻ പോസ്റ്റിലേക്ക് പോകും. ഇവിടെ ലാംഗ് എന്നുള്ളതിൽ ബാക്ക് എന്ന് കൊടുത്തു, ലാംഗ്വേജ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നമുക്കത് പിന്നീട് ലാംഗ്വേജിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ആ സബ്മിറ്റ് ബട്ടൻ്റെ അടുത്ത്. ഇതാണ് നമ്മൾ കൊടുത്ത ബാക്ക് ബട്ടൺ, ബാക്ക് തിരിച്ചു പോകാനുള്ള ആ ബട്ടണായിട്ട് കൊടുത്തത്. ഇനി അത് കൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളൊരു തമ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ കൂടെ ഒരു തമ്പ് ഇമേജ്, അതായത് തമ്പ് ഇമേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇമേജ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിക്കോളൂ, ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഇമേജ് ബ്രൗസ് കൊടുക്കുക, പിക്ചേഴ്സിൽ ഈ അൺടൈറ്റിൽ നിന്നാണ് ഞാൻ ചെയ്യണം, അൺടൈറ്റിൽ JPG ഞാനിവിടെ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തപ്പോൾ ഇതൊരു തമ്പ് ഇമേജാണ് ഇപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തത്. നമ്മൾ ആദ്യം ചെയ്തതൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇത് കാണിക്കും. പിന്നെ അതേപോലെ ഒരു ഡെലീറ്റ് ഇമേജാണ്, ഇമേജ് ഉണ്ടെങ്കിൽ അത് ഡെലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ തമ്പ് ഇമേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആദ്യം പറയാം. നമ്മുടെ പോസ്റ്റിൽ ഇതെല്ലാം ഞാൻ ഇപ്പോൾ എല്ലാം കോഡും എഴുതിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും, വീഡിയോ അത്രയ്ക്കും വലുതായി പോകും. അപ്പോൾ ഇത് കോഡ് ഓൾറെഡി ഞാൻ എഴുതി, അത് ചെക്ക് ചെയ്ത് എല്ലാം വർക്കിംഗ് ആണ് എന്ന് കണ്ടിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇമേജ് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് താഴെ നമ്മളൊരു തമ്പ് ഇമേജ് തംബ്നെയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കോഡിഗ്നൈറ്ററിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്, ഇമേജ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ആ ഇമേജ് ലൈബ്രറി ഞാനിവിടെ നമ്മുടെ ഓട്ടോ ലോഡിൽ കോൺഫിഗിൽ ഓട്ടോ ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ലോഡിലെ ഇമേജ് ലൈബ്രറി ഞാനിവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും പോയിട്ട് അതിങ്ങനെ ലോഡ് ചെയ്യുക, ഓരോ ഫംഗ്ഷനിലും നമുക്ക് നമ്മുടെ ഓരോ ഇതിലും പോയിട്ട് നമ്മളതിന് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു GD ലൈബ്രറി, ഗ്രാഫിക് ലൈബ്രറിയാണ് ഉപയോഗിക്കുന്നത്. അത് കോഡിഗ്നേറ്ററിൻ്റെ ഓൾറെഡി അതിലുണ്ട്, ആ ക്ലാസ്സിലുണ്ട്, ആ ലൈബ്രറിയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളെ ഇമേജിൻ്റെ കോൺഫിഗ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഇമേജിൻ്റെ കോൺഫിഗ് സെറ്റ് ചെയ്തില്ലേ, ഇവിടെ കോൺഫിഗ് അപ്ലോഡ് പാത്ത് എന്നൊക്കെ കുറച്ച് ചെയ്ത പോലെ ഈ കോൺഫിഗ് തമ്പ് നമ്മളൊരു സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ചെയ്യാനുള്ള ഇമേജ് ലൈബ്രറി GD ഇട്ട് കൊടുക്കുക. പിന്നെ സോഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമേജിൻ്റെ അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ പാത്ത് കൊടുക്കുക, അതായത് പാത്ത് നമ്മൾ അപ്ലോഡ്സ് എന്നുള്ള ഫോൾഡറിലാണ്, അല്ലെ അപ്ലോഡ് പാത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ കോൺഫിഗിൽ, അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇമേജിൻ്റെ ഫയൽ നെയിം കൂടി നമ്മളിവിടെ എടുക്കും, ഇമേജ് ഫയൽ നെയിം. പിന്നെ നമ്മൾ ചെയ്യേണ്ട മെയിൻറ്റെയിൻ റേഷ്യോ, അതായത് തമ്പാകുമ്പോൾ നമ്മൾ അതിൻ്റെ റേഷ്യോ മെയിൻറ്റെയിൻ ആകും, വിഡ്ത്തും ഹൈറ്റും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും.
തമ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തമ്പ് മാർക്ക് എന്ന അണ്ടർ സ്കോർ തമ്പ് എന്ന് പറഞ്ഞാൽ തമ്പ് മാർക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൽ ചെയ്യാനുള്ളത്. ഇനി അതിനുശേഷം നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മളതിനെ ഇമേജ് ലൈബ്രറിയെ ഇനീഷ്യലൈസ് ചെയ്യുക. ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഈ കോൺഫിഗ് തമ്പ് എന്നുള്ള അറേ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുക റീസൈസ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക, ക്ലിയർ ചെയ്യുക. അതിനുശേഷം ക്ലിയർ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൾഡറിൽ പോയിട്ട് ഒരു തമ്പും കൂടി അണ്ടർ സ്കോർ തമ്പ് എന്ന് പറഞ്ഞ തമ്പും കൂടി ക്രിയേറ്റ് ആവും. ഞാൻ നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ ഇവിടെ നോക്കും. ഇതാണ് ഇമേജിൻ്റെ ഫയൽ നെയിം വരുന്നത്. അതിൻ്റെ കൂടെ അണ്ടർ സ്കോർ തമ്പ് ഡോട്ട് ജെ പി എന്നുള്ള ഫയൽ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫയലിനെ നമുക്ക് ഓരോ ഇടത്തും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ പേജിൽ നമ്മൾ അതിനെ ഈ തമ്പിനെയാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിന് ഇവിടെ നമ്മൾ കർസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ഇമേജിൻ്റെയും അല്ലെങ്കിൽ ഇമേജിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് നോക്കിയാൽ ഓരോ ഇമേജിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാൻ സാധിക്കും. എത്രയാണ് അതിൻ്റെ സൈസ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ കർസർ വെച്ചു. അപ്പോൾ ഒരു ആ ഇതിൻ്റെ ഡയമെൻഷൻ കളിയ 1920x1080. അപ്പോൾ അത്ര വലിയ സൈസാണ്, 866 KB വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ തമ്പ് ഇമേജ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ 300x1610 ഓട്ടോമാറ്റിക്കലി റേഷ്യോ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ സൈസ് എന്ന് പറഞ്ഞാൽ 24.3 KB ഉള്ളു. അപ്പോൾ ഇമേജ് ലോഡ് ചെയ്യാനുള്ള ടൈം വളരെ കുറവായിരിക്കും. വലിയ ഇമേജ് ലോഡ് ചെയ്യാനൊക്കെ അപ്പോൾ ഒരുപാട് ഇമേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ലോഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പോസ്റ്റ് ഇമേജിൽ അതിന് വേറൊരു ഇതും കൂടി ചെയ്യാനുണ്ട്. നമുക്ക് നമ്മൾ ചെയ്തേക്കണത് ആ ഫോൾഡറിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇമേജിൻ്റെ പേരിൻ്റെ കൂടെ ജെ പി ജി വന്ന് ഇവിടെ അണ്ടർ സ്കോർ തമ്പാണ് വന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ കൊടുത്താലേ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുള്ളൂ. നമ്മുടെ എഡിറ്റ് പേജിൽ പോയിട്ട് ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചില കാര്യങ്ങളും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ നമ്മളിതിൻ്റെ എക്സ്റ്റൻഷൻ പോസ്റ്റ് ഇമേജ്, പോസ്റ്റ് ഇമേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഈ സെറ്റ് പോസ്റ്റ് ഇമേജ്. ആ പോസ്റ്റ് ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതായത് അത് ഉണ്ട് ഓൾറെഡി. അതേപോലെ എം ടി ആവരുത്, സെറ്റ് ചെയ്തിട്ടുണ്ടാവണം, എം ടി ആവരുത്. എം ടി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിൻ്റെ ഒരു പാത്ത് ഇൻഫോ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളതിൻ്റെ ആ എക്സ്റ്റൻഷൻ പാത്ത് ഇൻഫോയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ. അപ്പോൾ അത് php.net എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാത്ത് ഇൻഫോ എന്താണ്, ഈ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലാവും. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഇൻഫോ നമ്മളിവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഈ പാരാമീറ്റർ പാത്ത് ഇൻഫോ എക്സ്റ്റൻഷൻ ആണ് എടുത്തത്. അപ്പോൾ എക്സ്റ്റൻഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ JPG ആണെങ്കിൽ JPG എന്ന് ഇവിടെ കിട്ടും. അതുപോലെ ഫയൽ, ഈ ഫയലിൻ്റെ ഇതിന് വേണ്ടി നമ്മൾ ബേസ് നെയിം എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. തമ്പ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയല് ആ ഫയലിൻ്റെ പേര് കിട്ടി അണ്ടർ സ്കോർ തമ്പ്, പിന്നെ അതിനെ ജോയിൻ ചെയ്ത് ഡോട്ട് ഇട്ടു, പിന്നെ നമ്മളതിൻ്റെ എക്സ്റ്റൻഷനും കൂടി. ഇപ്പോൾ ഡോട്ട് ഇട്ട് നമ്മൾ ചെയ്തു, പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കണം. ഡോട്ട് എന്നുള്ളതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ, പിന്നെ .ext അതും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഒരു ഫയൽ നെയിം അൺടൈറ്റിൽ JPG ആണെങ്കിൽ ഞാനിവിടെ വെറുതെ ടൈപ്പ് ചെയ്യണം കേട്ടോ, അൺടൈറ്റിൽന്നാണെങ്കിൽ അൺടൈറ്റിൽഡ് അണ്ടർ സ്കോർ തമ്പ് .jpg എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ തമ്പ് ഇമേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ പേര് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഇതിന് ഇമേജ് സോഴ്സിൽ പോയിട്ട് ബേസ് യുവറിൽ അപ്ലോഡ്സ് എന്നുള്ള ഫോൾഡറിലാണ് എക്കോ തമ്പ് ഇമേജ്. അപ്പോൾ ആ തമ്പ് ഇമേജ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഇത് തന്നെ ഞാൻ നമുക്ക് എവിടെയൊക്കെ ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഈ തമ്പ് ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ള രണ്ട് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് പാത്ത് ഇൻഫോ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ബേസ് നെയിം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ എന്നിട്ട് നമ്മളതിനെ ജോയിൻ ചെയ്തിട്ട് ഒരു തമ്പ് ഇമേജിൻ്റെ ഫുള്ള് എന്താണ് ആ ഇമേജ്, ആ ഇമേജിൻ്റെ പേര് നമ്മളവിടെ കൊടുത്തിട്ട് അതിനെ ഇമേജിൻ്റെ സോഴ്സിൽ കൊടുത്തിരിക്കുകയാണ് ചോദിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്ന ഈ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ, ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തമ്പ് ഇമേജാണ് കാണാൻ സാധിക്കുക. കണ്ടില്ലേ, തമ്പ് എന്നുള്ള ഇതാണ്, ആ ചെറിയൊരു ഫയലാണ്. അപ്പോൾ ലോഡ് ചെയ്യാൻ കുറവ്. പിന്നെ അത് കൂടാതെ തന്നെ ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ ഡെലീറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഞാനൊരു ഡെലീറ്റ് പോസ്റ്റ് ഇമേജ് എന്നുള്ള താഴെ നോക്കൂ, നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. താഴെ മൈ ബ്ലോഗ് അഡ്മിൻ ഡെലീറ്റ് പോസ്റ്റ് ഇമേജ് /1 എന്ന് പറഞ്ഞാൽ കാണാം. എന്നിട്ട് കർസർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഡെലീറ്റ് ഇമേജിൻ്റെ ഫംഗ്ഷൻ വരുന്നത് അഡ്മിൻ ഡെലീറ്റ് പോസ്റ്റ് ഇമേജ്. അപ്പോൾ നമുക്കത് റൂട്ടിൽ സെറ്റ് ചെയ്യാനുണ്ട്, അത് മറക്കരുത്. ഇതിപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്യാം. അഡ്മിൻ എന്നുള്ള ഫോൾഡർ യൂസ് ചെയ്ത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ റൂട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു അഡ്മിൻ എന്നുള്ള ഫോൾഡറിലാണ് നമ്മുടെ കൺട്രോളർ എന്നൊക്കെ എല്ലാം കൺട്രോളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അഡ്മിൻ പോസ്റ്റ് ഡെലീറ്റ് എന്ന് പറഞ്ഞ് ഡെലീറ്റ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെലീറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നീട് വേറൊരെണ്ണം ചെയ്യുമ്പോൾ, വേറൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത് അങ്ങനത്തെ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അടുത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അഡ്മിൻ ഡെലീറ്റ് പോസ്റ്റ് ഇമേജ്
പിന്നെ ഈ നമ്മൾ പാസ് ചെയ്യുന്ന ആ ഐ ഡി കൊടുക്കുന്ന പോസ്റ്റിനുള്ളതിൽ ഡെലീറ്റ് ഇമേജ് സ്ലാഷ് വൺ സ്ലാഷ് ഡോളർ വൺ. അപ്പോൾ ഇവിടെ പോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡെലീറ്റ് ഇമേജിൻ്റെ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഡെലീറ്റ് ഇമേജ് ഐ ഡി വേണം, പോസ്റ്റിൻ്റെ ഐ ഡി നമുക്ക് കിട്ടണം. ഇവിടെ നമ്മൾ പാത്ത് കൊടുത്തു, പാത്ത് നമ്മുടെ അപ്ലോഡ്സ് പാത്താണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഇമേജ് ഡെലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ആ ഓൾഡ് ഇമേജ്, ഓൾഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ വെറുതെ ഓൾഡ് ഇമേജ് എന്ന് കൊടുത്തുള്ളൂ, പോസ്റ്റിൻ്റെ ഇമേജ് നമുക്കവിടെ കിട്ടും. ഇത് എം ടി അല്ല, അതേപോലെ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാത്തിൽ നമ്മുടെ അപ്ലോഡ്സിനുള്ളിൽ ഫയൽ എക്സിസ്റ്റ് ചെയ്യണം ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അതിൽ ചെയ്ത പോലെ എഡിറ്റ് എന്നുള്ള ആ പേജിൽ ചെയ്ത പോലെ തന്നെ പാത്ത് ഇൻഫോ യോജിച്ച് ചെയ്തു, എക്സ്റ്റൻഷൻ എടുത്തു, ബേസ് നെയിം വെച്ച് ഫയൽ നെയിം കിട്ടി, എന്നിട്ട് തമ്പ് ഇമേജ് എടുത്തു. അപ്പോൾ അതായത് നമുക്ക് രണ്ടും നമുക്ക് ഡെലീറ്റ് ചെയ്യണം, ഇതിൻ്റെ കൂടെ അതായത് ഈ ഫയലും ഡെലീറ്റ് ചെയ്യണം, അതിൻ്റെ തമ്പും കൂടി ഡെലീറ്റ് ചെയ്താലേ അവിടെ നിന്ന് പോകുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തമ്പ് ഇമേജും ഇവിടെ അൺലിങ്ക് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. അൺലിങ്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ഡെലീറ്റ് ചെയ്യുന്നത്, ഡെലീറ്റ് ഫയൽ, ഡെലീറ്റ് അൺലിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാത്തും അതിൻ്റെ പാത്ത് നമ്മുടെ പാത്ത് അവിടെ കിട്ടിയ അപ്ലോഡ്സിലാണ്, അപ്ലോഡ്സിലെ ഇമേജ് അതേപോലെ അപ്ലോഡ്സിലെ തമ്പ് ഇമേജ്, അപ്പോൾ രണ്ടും ഡെലീറ്റ്. അപ്പോൾ നമുക്കൊരു ഡെലീറ്റ് ചെയ്ത് നോക്കാം അവിടെ. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷനുള്ള ഡെലീറ്റ് ഇമേജ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റിൽ പോയിട്ട് നമ്മുടെ പോസ്റ്റ് ഇമേജ് എന്നുള്ള ആ ഫീൽഡിനെ എം ടി ആക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും ആ ഇമേജ് നമ്മുടെ കാണിക്കും. ഇപ്പോൾ പോസ്റ്റ് ഇമേജ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എം ടി കഴിഞ്ഞാൽ പിന്നെ ആ ഇമേജ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ റിട്ടേൺ ചെയ്തിട്ട് എഡിറ്റ് പോസ്റ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഡെലീറ്റ് ചെയ്ത് നോക്കുകയാണ്, ഡെലീറ്റ് ചെയ്യണം. ഇവിടെ കൺഫർമേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ഇമേജ് കണ്ടില്ല, ഇമേജ് പോസ്റ്റ് ഡെലീറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് അവിടെ വന്നു, ഇമേജ് കറക്റ്റായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇമേജ് നമുക്ക് അവിടെ നിന്ന് കാണാനുമില്ല, ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബട്ടൺ അവിടെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഡെലീറ്റ് ഇമേജ് എന്നുള്ള എഡിറ്റ് പോസ്റ്റിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ, കണ്ടില്ലേ. അതായത് ഇമേജ് ഇതിൻ്റെ ഉള്ളിൽ ഈ കണ്ടീഷൻ്റെ ഉള്ളിലാണ്, ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ ഒരു ഡെലീറ്റ് ഇമേജ് എന്നുള്ള ബേസ് യു ആർ എൽ അഡ്മിൻ ഡെലീറ്റ് പോസ്റ്റ് ഇമേജ് അതായത് ഈ റൂട്ടിലേക്ക് നമ്മളതിനെ സെറ്റ് ചെയ്യും. ഈ റൂട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അത് പോകുന്നത് നമ്മുടെ പോസ്റ്റ് ഡെലീറ്റ് ഇമേജ് എന്നുള്ള അതിലേക്കാണ് പോകുന്നത്, പോസ്റ്റ് ഐഡി പാസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെലീറ്റ് ഇമേജിൻ്റെ ചെയ്തത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ആഡിലും ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, പോസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എഡിറ്റ് പോസ്റ്റിലും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിരിക്കണം. ആ തമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതേപോലെ തന്നെ ഒരു ഇമേജ് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പഴയ ഇമേജ് നമുക്ക് ഡെലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ഇത് ഇവിടെ പറഞ്ഞുതരാം. എഡിറ്റ് പോസ്റ്റ് ഇത് ടാഗ് ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയാം, അതിന് മുന്നേ ഇത് തീർന്നിട്ട് അത് പറഞ്ഞുതരാം. ഹാൻഡിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇമേജ് നോക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് മുന്നേ നമ്മൾ ആഡിൽ ചെയ്ത പോലെ അതേ മെത്തേഡ് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ പോസ്റ്റ് മോഡൽ ഗെറ്റ് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പോസ്റ്റ് എടുത്തു, പോസ്റ്റ് ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ഡെലീറ്റ് ഇമേജ് ചെയ്ത പോലെ തന്നെ എക്സ്റ്റൻഷൻ എടുത്തു. ഇത് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അപ്പോൾ ആ കണ്ടീഷൻ്റെ ഉള്ളിൽ വേണം നമ്മളിത് കൊടുക്കാൻ, കണ്ടില്ലേ. ഇഫ് നോട്ട് എം ടി ഫയൽസ് പോസ്റ്റ് ഇമേജ് നെയ്യും, അതിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തു, എന്നിട്ട് അൺലിങ്ക് ചെയ്തിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു ഇമേജ്, അപ്പോൾ ആ പുതിയ ഇമേജ് നമുക്കവിടെ കിട്ടിയിരുന്നേ, അപ്പോൾ പഴയ ഇമേജ് നമ്മൾ ഡിലീറ്റ് കളയണല്ലോ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അവിടെ അങ്ങനെ എക്സിസ്റ്റ് വരില്ലേ, കൂടുതലായിട്ട് നമ്മുടെ അത് അതിൻ്റെ സൈസ് കൊണ്ട് നമ്മുടെ ഫോൾഡറിൻ്റെ സൈസ് കൂടി കൂടി വരും. അപ്പോൾ അത് നമുക്ക് പഴയ എപ്പോഴും പുതിയതായിട്ടൊരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പഴയ ഇമേജ് ഡിലീറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ ദിസ് അപ്ലോഡ് ഡു അപ്ലോഡ് പോസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇമേജ് വെച്ച് നമ്മൾ പോസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്തു, നമ്മുടെ പോസ്റ്റിൽ ഇതൊക്കെ ഒറിജിനൽ നെയിം ഇമേജ് ടൈപ്പ് പോസ്റ്റ് ഇമേജൊക്കെ നമ്മൾ ചെയ്തു. അതേപോലെ അതിൻ്റെ കൂടെ ഒരു തമ്പ് ഇമേജും കൂടി നമ്മൾ സൈസ് കുറച്ചിട്ട്, ഈ സൈസ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, 300 ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇമേജ് ഡാറ്റ പോസ്റ്റ് ഇമേജ് നമ്മളിവിടെ ഈ ഇമേജ് അതായത് ഇമേജ് ഫയൽ നെയിമിന് വരെ ഞാൻ ഇവിടെ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഇപ്പോൾ രണ്ട് രീതിയിൽ കൊടുത്താലും ഈ ഇത് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് കൊടുത്താലും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് വന്നു. പിന്നെ ഇമേജ് ലൈബ്രറി ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്തു, റീസൈസ് ചെയ്തു, പിന്നെ അതിനെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ടേബിളിൽ സേവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇതിനെ നമ്മുടെ പാത്ത് ഇൻഫോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻസൊക്കെ ഉപയോഗിച്ച് നമ്മളതിനെ തമ്പിനെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ടേബിളിലേക്ക് അല്ലെങ്കിൽ ഒരു ഫീൽഡിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ തമ്പും അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് ഒരു പുതിയ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇത് തന്നെ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം.
സബ്മിറ്റ് ചെയ്യാം. കണ്ട ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോൾഡറിൽ പോയി നോക്കുക, ഫോൾഡറിൽ ആ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തമ്പ് വന്നിട്ട് ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇവിടെ വെറുതെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൈസ് എത്ര സൈസിലാണ് വരുന്നുള്ളത്. അപ്പോൾ വലിയൊരു ഇമേജ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ ചില സ്ഥലത്ത് തമ്പ് കാണിക്കണം, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് തമ്പ് കാണിക്കുമ്പോൾ ഫ്രണ്ട് എൻഡൊക്കെ ലോഡാകും. അതേപോലെ ഈ അഡ്മിൻ സൈഡ് ഇവിടെ വലിയൊരു ഇമേജ് കാണിക്കണം, വലിയ സൈസുള്ള ഇമേജ് ആകുമ്പോൾ ലോഡ് ചെയ്യാൻ ഒരു പക്ഷേ സ്ലോ ഇൻ്റർനെറ്റ് ഒക്കെ ആണെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തമ്പാകുമ്പോൾ അത്ര ഫാസ്റ്റായിട്ട് ആ ഇമേജ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ള പോസ്റ്റിൽ ഈ ടാഗുകളാണ്. ടാഗും ഞാൻ ഓൾറെഡി ഇപ്പോൾ കണ്ടില്ല, ഞാനിവിടെ ടാഗിൻ്റെ കൂടെ ഓരോന്നിൻ്റെ ഐ ഡി വെറുതെ കൊടുത്തിട്ടുണ്ട്. 13 പിന്നെ 16 17 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് ചെയ്യാം. അത് വെറുതെ ഐ ഡി എന്നുള്ള പേര് എൻ്റെ കൂടെ ഐ ഡി കൂടെ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 13, 16, 17 ഈ മൂന്നാണ് എണ്ണാണ് അതിൻ്റെ ഐ ഡി വരുന്നത്. നമുക്ക് ടേബിളിൽ നോക്കാം. ഇപ്പോൾ ടേബിൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോസ്റ്റ് ടാക്സിൽ അല്ലേ 13, 16, 17 ഈ മൂന്നെണ്ണമാണ് നമുക്കിവിടെ ഇതായിട്ട് വന്ന, അതായത് നമ്മുടെ ഇൻസേർട്ട് ചെയ്ത ടാഗ് ഐ ഡി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ് ഐ ഡി 1 ആണ്. നമ്മളിവിടെ അതല്ലേ പോസ്റ്റ് ഐ ഡി 1 ഇല്ലല്ലേ നമ്മൾ ചെയ്തത്. ഇവിടെ നോക്കുന്നത് പോസ്റ്റ് ഐ ഡി 1 ആണ്. അപ്പോൾ എഡിറ്റ് പോസ്റ്റ് 3 എണ്ണം ടാഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ പുതുതായിട്ടൊരു ടാഗിനെ ഞാൻ കളയുകയാണ്. അപ്പോൾ ഈ ടാഗ് 18 എന്നുള്ളതിനെടുത്ത് 17 കളഞ്ഞു, അത് 17 കളഞ്ഞിട്ട് 18 ആഡ് ചെയ്തു. അപ്പോൾ 13, 16, 18 ഉണ്ട്. 17 ഞാൻ കളഞ്ഞു. അവർ പുതുതായിട്ട് വന്നത് 18 ആണ്, 17 ഞാൻ കളഞ്ഞു. ഇനി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 17 പോയിട്ടുണ്ടാവും, 18 വന്നിട്ടുണ്ടാവും. ഇനി അത് ടേബിൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 17 പോയിട്ടുണ്ടാവണം, അതിന് പകരം 18 വന്നിട്ടുണ്ടാവണം. ബാക്കി രണ്ടിനും ഒരു ചേഞ്ചും ഇല്ല, കണ്ടില്ലേ. ആ 17, 18 ഐ ഡി വന്നിട്ട് വേറൊരു ചേഞ്ചും ഇല്ല. 20, 19 എന്നുള്ള റെക്കോർഡ് ഡിലീറ്റ് ആയിട്ട് അതിൽ ഐ ഡി 18 വന്നു. അപ്പോൾ ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് അറേ ഡിഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ അടുത്ത് കഴിഞ്ഞ് അതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ പോസ്റ്റിൽ അല്ലേ ഹാൻഡിൽ ടാഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ആദ്യം നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ടാഗ്, ഈ ടാഗുകൾ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്ന ടാഗുകളൊക്കെ നമ്മൾ പോസ്റ്റ് ടാഗ്സ് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതൊരു അറേയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് മോഡലിൽ ഗെറ്റ് ഓൾ പോസ്റ്റ് ടാഗ്സ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മോഡലിൽ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഗെറ്റ് ഓൾ പോസ്റ്റ് ടാഗ്സ് എന്നുള്ള ഫംഗ്ഷനിൽ പോസ്റ്റ് ഐ ഡി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് അറേ കോളം വെച്ചിട്ട് നമ്മൾ ടാഗ് ഐ ഡി മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ എക്സിസ്റ്റിംഗ് പോസ്റ്റ് ഐ ഡി അവിടെ കിട്ടും നമുക്ക്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ന്യൂ ടാഗ്സ് ടു ബി, ഇപ്പോൾ ഇത് എം ടി ആവാൻ പാടില്ല കേട്ടോ. പോസ്റ്റ് ചെയ്ത ടാഗ്സ് എം ടി ആവാൻ പാടില്ല. എം ടി അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. ഈ ഒരു ഇഫ് കണ്ടീഷനിലുള്ളിലേക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഇതും പോസ്റ്റ് ചെയ്ത ടാഗ്സും ഇല്ല എങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയിട്ട് നമ്മൾ ഉള്ള ഒരു ടാഗും ഇല്ല, ഇവിടുന്ന് ഒന്നും സെലക്ട് ചെയ്തില്ല വെച്ചാൽ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ. ഇപ്പോൾ ഇവിടെ ഈ ഇതിൽ ഒരു ടാഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല വെച്ചാൽ നമുക്ക് എല്ലാ ടാഗിനെയും ആ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ടാഗും ഇല്ല എങ്കിൽ നമ്മളിവിടെ ദിസ് ഡി ബി വെയർ പോസ്റ്റ് ഐ ഡി ഐ ഡി വാങ്ങുകയാണെങ്കിൽ ഡെലീറ്റ് പോസ്റ്റ് ടാക്സ്. ആ പോസ്റ്റ് ടാക്സ് ഈ ഐ ഡിയുടെ അതായത് പോസ്റ്റ് ഐ ഡി ഉള്ള എല്ലാ പോസ്റ്റ് ടാക്സും റെക്കോർഡും ഡെലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മൾ പോസ്റ്റ് ടാക്സ് കിട്ടി, എക്സിസ്റ്റിംഗ് ടാഗ് കിട്ടി. അപ്പോൾ പുതിയ ടാഗുകൾ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുന്ന് അപ്പോൾ ആർ ഐ ഡി ഫ്രണ്ട്സിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഒരെണ്ണം പോസ്റ്റ് ടാക്സ് ആദ്യം കൊടുക്കണം, എക്സിസ്റ്റിംഗ് ടാക്സ് രണ്ടാമത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. ആ ഡിഫറൻസ് നമ്മൾ എന്തെന്ന് വെച്ചാൽ അത് ടേബിളിലേക്ക് സേവ് ചെയ്യാനുള്ളതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഡെലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ടാഗുകൾ ഉണ്ടെങ്കിൽ അറേ ഡിഫറൻസ്, ഇപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് ടാഗ്സ് ആദ്യം കൊടുക്കണം, പോസ്റ്റ് ടാഗ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും അത് എക്സിസ്റ്റിംഗ് ടാഗിൽ ഉള്ളതും പോസ്റ്റ് ടാഗും അതിലുള്ള ഡിഫറൻസ് രണ്ടിലുള്ള ഡിഫറൻസ് മാത്രം ഡെലീറ്റ് ആയിട്ട് പോകും. ഇവിടെ ഡിഫറൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻസിൽ വരുന്നത് അത് സേവ് ആയി പോകും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ പി എച്ച് പി ഡോട്ട് നെറ്റം ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അറേ ഡിഫ് എന്നുള്ള ഫംഗ്ഷൻ എടുത്താൽ, ഇപ്പോൾ അറേ ഡിഫ് നോക്കൂ, അറേ ഇതിൽ വരുന്ന ഈ അറേ ഡിഫ് എന്നുള്ളത് നമ്മൾ അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ കമ്പയർ അറേസ്ഡ് അറേസ് എഗൻസ്റ്റ് വൺ ഓർ മോർ അതർ അറേസ് ആൻഡ് റിട്ടേൺസ് ഓൾ ദ വാല്യൂസ് ഇൻ അറേ ദാറ്റ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ എനി ഓഫ് ദ അതർ അറേസ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന അറേസ് ആദ്യത്തെ ഫസ്റ്റിൽ അറേ ടു കമ്പയർ ഫ്രോം, രണ്ടാമത്തേൽ അറേസ് ടു
കമ്പയർ അഗൈൻസ്റ്റ് എനി അഗൈൻസ്റ്റാണ് കമ്പയർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ വാല്യൂസ് ഏതൊക്കെയാണ് വരണേ. അതുകൂടെ നമുക്ക് അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഡിഫറൻസ് വരണതെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഇതിനെ പ്രിൻ്റ് ചെയ്ത് നോക്കിയാലും നമുക്ക് അറിയാൻ സാധിക്കും എന്താ ഡിഫറൻസ് വരണമെന്നുള്ള ഓരോന്നിലും. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്കോ പ്രിൻ്റ് ആർ വെച്ചിട്ട് ഈ ആറ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ആ കമ്പയർ ചെയ്യണ ഡിഫറൻസ് ഒന്ന് മനസ്സിലാവും. ആദ്യത്തെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടുന്ന് പോസ്റ്റ് ചെയ്യണം. അത് പോസ്റ്റ് ചെയ്യുന്ന ടാഗ് അതിൽ ഈ ഏതൊക്കെ എക്സിസ്റ്റ് ചെയ്യേണ്ട അതും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടാഗിൽ ഏതൊക്കെ ഉണ്ട് അത് എക്സിസ്റ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യണം. രണ്ടാമത്തിൽ എക്സിസ്റ്റിംഗിൽ എന്താണുള്ളത് ഡെലീറ്റ് ചെയ്യാനുള്ളത് അത് പോസ്റ്റീവായിട്ട് രണ്ട് നമ്മൾ അവിടുന്ന് സബ്മിറ്റ് ചെയ്യുന്ന പോസ്റ്റീവായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരണം. ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഇതിൽ ന്യൂ ടാക്സ് ടു ബി സേവ്ഡ് ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ട് എംപ്റ്റി ആയിരിക്കണം. അങ്ങനെ ഫോർ ഈച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ കീ വാല്യൂ കൊടുത്തിട്ട് പോസ്റ്റ് ഐ ഡി നമ്മുടെ ഐ ഡി ആണ് അതുപോലെ ടാഗ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ പറഞ്ഞത് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇത് സേവ് ചെയ്യാനുള്ളതാണ്, പുതിയ ടാക്സ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. അത് ഞാനത് കാണിച്ചു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല അതിൽ, അത് കാണിച്ചു തന്നില്ല എങ്ങനെയാണ് ഡെലീറ്റ് കറക്റ്റ് വരണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഡെലീറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ അത് എപ്പോഴും ചെക്ക് ചെയ്യണം, അറിയാണോ നോക്കണം, എംപ്റ്റി ആണോ നോക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലിരിക്കുള്ളൂ. അപ്പോൾ എറേസ് ഒരു എററും വരാനുള്ള ചാൻസ് ഇല്ല. പോസ്റ്റ് ടാക്സ് ടു ബി ഡെലീറ്റഡ് ആ സ്കീ വാല്യൂ നമ്മൾ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു ഡെലീറ്റ് ബി ഡെലീറ്റ് പോസ്റ്റ് ടാക്സ്. അപ്പോൾ അങ്ങനെയുള്ള അത് ഡെലീറ്റ് ആവുകയും ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടത് നമ്മുടെ ഇതിൽ. അപ്പം ഞാൻ കണ്ടില്ലേ ഇപ്പോൾ പറഞ്ഞു തന്നില്ലേ, അതായത് 17 ഡെലീറ്റായി പിന്നെ 18 ഇൻസേർട്ടായി. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ അറേ ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് പാരാമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ തിരിച്ചങ്ങോടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേവ് ചെയ്യാനുള്ള ഇതുമായിട്ട് ഇത് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുക അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളിനി ഇതിൽ ഉപയോഗിച്ച ഫങ്ഷൻസൊക്കെ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. അറേ ഡിഫറൻസ് അതേപോലെ തന്നെ ഞാൻ ഇതിൽ ചെയ്ത അൺലിങ്ക് പിന്നെ അതേപോലെ പാത്ത് ഇൻഫോ ബേസ് നെയിം ഇനിയൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ PHP.NET എന്നുള്ള സൈറ്റിൽ പോയി അല്ലെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അല്ല അപ്പോൾ അതിൻ്റെ അങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് വരും. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് എന്നുള്ള ഇത് കഴിഞ്ഞു, നമ്മുടെ ഇതിൽ എഡിറ്റും എല്ലാം കഴിഞ്ഞു, സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഇതിൽ പോസ്റ്റിൽ എഡിറ്റ് പോസ്റ്റിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ നമ്മളൊരു പെൻഡിങ് എന്ന് പറയാനുള്ളത് നമ്മുടെ ഇതിൽ പോസ്റ്റ് ഇങ്ങനത്തെ ലാംഗ്വേജിൽ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിൽ മുന്നേ നമുക്ക് ഫ്രണ്ട് എൻഡിന് ചെയ്യാണ്ട് ഫ്രണ്ട് എൻഡിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു കൺട്രോളർ ഉണ്ട്, പോസ്റ്റ് കൺട്രോളർ. നമുക്ക് ഇതിനൊന്ന് മാറ്റുകയും ചെയ്യാം പോസ്റ്റ് കൺട്രോൾ. അപ്പോൾ ഈ പോസ്റ്റും പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ആർട്ടിക്കിൾ എന്നാക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഫ്രണ്ട് എൻഡ് തുടങ്ങാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം ഈ പോസ്റ്റൊക്കെ എങ്ങനെ ചെയ്തത് എത്ര ചെയ്തത് ഒരുപാട് കാര്യങ്ങളെ പോസ്റ്റ്. അതായത് ബേസിക് ആയിട്ടൊരു വരാനുള്ള എല്ലാ ഫങ്ഷനാലിറ്റിയും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇമേജ് അപ്ലോഡ്, അതേപോലെ മൾട്ടിപ്പിൾ ടാഗ്സ്, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യണം, പുതിയ ടാഗ് എങ്ങനെ ആഡ് ചെയ്യണം, അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് സൈറ്റിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ പുതുതായിട്ട് സൈറ്റുകൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്ററിൽ നമ്മൾ ഈ എഡിറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ, കൂടാതെ തന്നെ ഡെലീറ്റ് ചെയ്യണ ഇമേജ് എങ്ങനെയാണ് ഡെലീറ്റ് ചെയ്യണം, ഇപ്പോൾ ഡെലീറ്റ് ചെയ്യണമെങ്കിൽ ഡെലീറ്റ് ചെയ്യുക, അതേപോലെ പുതിയൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഡെലീറ്റ് ഇമേജ് ഡെലീറ്റ് ചെയ്യുക, തമ്പ് ഇമേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം, അതൊക്കെ ബേസിക് ആയിട്ട് വരാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ പോസ്റ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തതിൽ ഇനി ഫ്രണ്ട് എൻഡ് ചെയ്യാനുള്ളത് നോക്കാം. ഫ്രണ്ട് എൻഡും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സൈറ്റ് ഇത് കംപ്ലീറ്റ് ആവണം. പിന്നെ നമുക്ക് അതെങ്കിലും പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി തരാം. താങ്ക് യു.